ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ കമൻസും ഒക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒരു ചായയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. പാല് നമ്മളിതുപോലെ ക്യാനിലാണ് വാങ്ങുന്നത്. അത് നമ്മൾ ഒരാഴ്ചത്തേക്ക് വാങ്ങി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അങ്ങനെ പല ടൈപ്പ് മിൽക്കുണ്ട്. ഇത് നമ്മളന്ന് വീഡിയോയിൽ കാണിച്ചില്ലേ, സ്കോട്ടിഷ് പശു, ആ ഒരു പശുവിൻ്റെ പാലാണിത്. നല്ല കട്ടി പാലാണ്. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത് ഇലക്ട്രിക് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. ഇവിടെ ഇലക്ട്രിക് സ്റ്റൗവും ഉണ്ട്, ഗ്യാസ് സ്റ്റൗവും ഉണ്ട്. ഇപ്പോൾ ഈ വീട്ടിലുള്ളത് ഇതാണ്. ഓരോരുത്തരായിട്ട് എണ്ണീറ്റ് വരുന്നതേ ഉള്ളൂ. വിവാഹംകുട്ടി വന്നിട്ട് വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം രാവിലെ തന്നെ നമുക്കൊരു കിട്ടിലും ചായ കൊടുത്ത് എല്ലാവരെയും ഒന്ന് ഉണർത്താം. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ വന്ന ഉടനെ ഇവിടെ ദോശമാവൊക്കെ അരച്ചോന്ന്. ഇല്ല, എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് ദോശമാവും, അതുപോലെ തന്നെ കുറേ വെജിറ്റബിൾസും പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. വിവാഹംകുട്ടി അവൻ്റെ ദോശ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെല്ലാവരും അവരവരുടെ ജോലികളിലാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും, പിന്നെ ഏട്ടൻ ഇന്ന് വർക്ക് ഫ്രം ഹോമാണ്, അപ്പം വീട്ടിൽ നിന്നാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ ജല്ല് തുറന്ന് നോക്കും, വെറുതെ ഒരു ദിവസം മഴയുണ്ടോ വെയിലുണ്ടോ തണുപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പം ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഭയങ്കര വലുതാണ് കേട്ടോ, നല്ല നീളവും വണ്ണമൊക്കെ ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. ഇനി ഇവിടെ കൂടുതലും കിട്ടുന്ന വെജിറ്റബിൾസ് എന്താ പറയുക, പൊട്ടറ്റോ, ക്യാരറ്റ്, ക്യാബേജ് അതൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പം അതൊക്കെ കിട്ടുന്നത് ഇവിടെ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിലാണ്. പിന്നെ അവിടെ കുറച്ച് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ അതിപ്പം നമ്മൾ നോക്കിയിട്ടില്ല ഇന്ത്യ സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന്. അതൊക്കെ ഇനി വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇന്ന് ഇനി രസവും അതുപോലെ തന്നെ ക്യാബേജ് തോരനും പിന്നെ ചിക്കനും വെച്ചിട്ട് ഒരു കബാബും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇതുപോലെ പൊടിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെയെല്ലാം ഒരു സിപ്പ് ലോക്ക് കവറിനകത്താക്കി നന്നായിട്ട് റാപ്പ് ചെയ്ത് പുറത്ത് അതിൻ്റെ സ്മെല്ല് വരാത്ത പോലെ നന്നായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ പേരുകൂടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. ക്യാബേജ് തോരനകത്ത് ഞാൻ കുറച്ച് പയറും കൂടെ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രസം, പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കബാബാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്, വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ, കുറച്ച് ഓയിലിൽ ചെയ്തെടുക്കുന്നതാണ്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാം. എന്നാൽ അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കിന്ന് വെളിയിൽ വരെ പോകേണ്ട ഒരാവശ്യമുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വാക്വം ക്ലീനർ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് വാക്വം ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കാർപ്പറ്റാണ് തറയിൽ മൊത്തം, അപ്പോൾ അതുകൊണ്ട് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് വാക്വം ചെയ്തെടുത്താൽ മതി, എല്ലായിടും വൃത്തിയായി കിട്ടും. അപ്പോൾ വീണ്ടും ഏട്ടൻ ജോലിയിൽ കയറി. അപ്പോൾ ഇന്നിനി നമുക്കിനിയും വൈകിട്ട് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, വീട് നോക്കാൻ വേണ്ടി പോകണം. നമുക്കിവിടെ ഓൺലൈൻ വഴി നമ്മൾ ഇഷ്ടപ്പെട്ട വീട് നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം അവർ നമുക്ക് വ്യൂവിങ് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റ് തരും, ഒരു സമയം തരും. ആ സമയത്ത് നമ്മൾ പോകണം. നമുക്ക് സമയം തന്നിരിക്കുന്നത് 4:30 കേട്ടോ. ആ സമയത്തിന് കറക്റ്റ് നമ്മളവിടെ നിൽക്കണം. അപ്പം ഏജൻ്റാണ് വരുന്നത് നമ്മളെ വീടൊക്കെ കാണിക്കാൻ, അല്ലാതെ ഓണർ ഉണ്ടാവില്ല. ഏജൻറ് വഴിയാണ് നമ്മൾ വീട് നോക്കുന്നത്. അപ്പോൾ അവർ വന്ന് നമുക്ക് വീടൊക്കെ ഒന്ന് കാണിച്ചു തരും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാത്രം ആയിരിക്കത്തില്ല, കൂടെ ഒരു വേറെ കുറേ ഫാമിലീസ് കാണും. ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ കാണും വീട് കാണാൻ. അതുകൊണ്ട് നമുക്കൊരു ഉറപ്പില്ല നമുക്ക് വീട് കിട്ടുമെന്നൊന്നും. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിൽ. കാരണം നമുക്ക് വഴിയറിയില്ല. അപ്പം കാർ ബുക്ക് ചെയ്തെങ്കിൽ പിന്നെ അവർ കറക്റ്റായിരുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ബസ്സൊക്കെ പിടിച്ചു പോകുവാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. ഇവിടെ വീട് കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ഓണർ പിന്നെ സെലക്ട് ചെയ്യണം, അങ്ങനെ കുറേ ഫോർമാലിറ്റി ഉണ്ട്. അപ്പോൾ ടൈം എടുക്കും. അപ്പം അങ്ങനെ ദിവസം നോക്കിയാൽ തന്നെ ഏതെങ്കിലും ഒരു വീട് നമുക്ക് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വീട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏരിയ ഒക്കെ നന്നായിരുന്നു, പക്ഷേ വീടിനകത്ത് ഒട്ടും കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് വ്യൂവിങ് ചെയ്ത് വീടെടുക്കുന്നതാണ് ഇവിടെ ബെസ്റ്റ് കേട്ടോ.
മിക്കവാറും വ്യൂവിങ് ചെയ്ത് തന്നെ അവർ വീട് നമുക്ക് തരത്തുള്ളൂ. ചില ഓണേഴ്സ് മാത്രമാണ് ഓൺലൈൻ വ്യൂവിങ് അനുവദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് നോക്കിയിട്ട് മാത്രം ആ വീട് എടുക്കുക. അങ്ങനെ വീടൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പം ഡിന്നർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും പൊട്ടറ്റോ കറിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നാട്ടിലിരിക്കുന്ന സമയത്ത് ചപ്പാത്തി ആയിരുന്നു രാത്രിയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നിട്ട് ഗോതമ്പൊടി വാങ്ങാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഷോപ്പിലൊക്കെ പോയി നോക്കി, ഗോതമ്പൊടി കിട്ടിയില്ല. അപ്പം പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡിന്നർ ഉണ്ടാക്കി. പിന്നെ ഗോതമ്പൊടി ചിലപ്പോൾ ഇനി ഇന്ത്യൻ ഷോപ്പുകളിലൊക്കെ കിട്ടത്തുള്ളതായിരിക്കും. എന്തായാലും നമ്മുടെ ഡിന്നർ ഇന്ന് ഇതാണ്. പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ. പെട്ടെന്ന് വെളിയിൽ നോക്കിയപ്പോൾ മഴ പെയ്യുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവിടെ മഴ പെയ്ത് കളയും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നി. ഇത് നമ്മൾ പൗണ്ട്ലാൻഡിൽ നിന്ന് വാങ്ങിയ ഒരു ചോക്ലേറ്റാണ്. ഇത് തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ ഒരു മൺകുടം പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതിനുള്ളിൽ ഒരു ക്രീം പോലെ ആയിരുന്നു അത്, പക്ഷേ മാഷ്മെല്ലോ ആയിരുന്നു, സാധാരണ ക്രീമല്ല. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ നൈറ്റ് ഒരു സിനിമ കാണുകയാണ് കേട്ടോ. ഇപ്പോൾ 8:30 ആയി, പക്ഷേ അധികം വെളിയിലൊന്നും അത്ര ഇരുട്ടായിട്ടില്ല. ഫുള്ള് നമ്മൾ കട്ടനൊക്കെ ഇട്ട് ഒന്ന് ഇരുട്ടാക്കിയതിന് ശേഷമാണ് പ്രൊജക്ടർ വെച്ച് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. പ്രൊജക്ടർ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ പോയാലും ടി വി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പിൽ സിനിമ ഇട്ടിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ മതി. നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ തിയേറ്ററിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റൂം നന്നായിട്ട് ഡാർക്കായിരിക്കണം, അപ്പോഴാണ് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു, വെളിയിൽ നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.